ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് സമ്മോ ടൈപ്പ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 328 7.62 സെക്ഷനിലെ ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ, നമുക്കിപ്പോൾ ഇൻ്റഗ്രേഷൻ ഓവർ സൈനക്സ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഇങ്ങനെ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ അതിനെ നമ്മൾ ഐ എന്ന് പേരിട്ട് വിളിക്കുക. ഐ എന്ന് പേരിട്ട് വിളിച്ചു. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് പാർട്ട്സ് പഠിച്ചിരുന്നു. പാർട്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ ഫോർമുല ഒക്കെ പഠിച്ചില്ലേ, എന്താ രണ്ട് നമ്മൾ രണ്ട് പാർട്ടാക്കും. അപ്പം നമ്മൾ പഠിച്ച ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് സൈൻ എക്സ്, അതായത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഈ കേസിൽ എന്ത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, സൈൻ എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളതിനെ യു എന്ന് വിളിച്ചു, വി എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രൽ യു വി കണ്ടു. എന്താ ഇൻ്റഗ്രൽ യു വി കാണാനുള്ള ഫോർമുല? യു ഇൻറ്റു ഇൻ്റഗ്രൽ വി മൈനസ് യു ഡാഷ്. യു ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ യു ഡാഷ് ഇൻറ്റു ഇൻ്റഗ്രൽ വി, അതിൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റഗ്രൽ. അപ്പോൾ അതാണ് നമ്മുടെ ഫോർമുല ഇൻ്റഗ്രേഷൻ ബൈ പാർട്ട്സ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് കാണുന്നത് നിൽക്ക്, അപ്പോൾ ആ എക്സിനെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു വൺ എന്ന് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ എന്താക്കി? രണ്ട് പാർട്ട് ആക്കിയില്ലേ? ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്. ഇതിനെ നമ്മൾ യു എന്ന് വിളിക്കും, ഇതിനെ വി എന്ന് വിളിക്കും. അതുപോലെ നമ്മൾ ഈ ഫംഗ്ഷനെയും രണ്ട് പാർട്ടാക്കണം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താവും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൺ, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടാക്കി. ഇത് ആദ്യത്തെ പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്. ആദ്യത്തെ പാർട്ടിനെ നമ്മൾ യു എന്ന് വിളിച്ചു, രണ്ടാമത്തെ പാർട്ടിനെ വി എന്ന് വിളിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ യു വി കാണണം. അപ്പോൾ എങ്ങനെ ഇൻ്റഗ്രൽ യു വി കാണുക? ഇൻ്റഗ്രൽ യു വി കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് യു, യു എന്താ? നമ്മുടെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ വി. ഇൻ്റഗ്രൽ വി എന്താ? വി എന്താ? വൺ. പിന്നെ ഇത് കാണിച്ചു തരാം. യു എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വി എന്ന് പറഞ്ഞാൽ വൺ. ഇനി ഇൻ്റഗ്രൽ വി, ഇൻ്റഗ്രൽ വി എന്താ? എക്സ്. വണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് കിട്ടും. ഇനി യു ഡാഷ്, യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? യു എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ്. ഇതിനെ നമ്മൾ, യുവിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്, അത് നമുക്ക് കാണാൻ അറിയാം വൺ ബൈ ടു റൂട്ട് എക്സ് ആണെന്ന്. അപ്പോൾ ഡി യു ബൈ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ എന്താവും? വൺ ബൈ ടു റൂട്ട് എക്സിന് പകരം ആ സംഭവങ്ങൾ എഴുതുക, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു. ഇനി ഇതിവിടെ ശ്രദ്ധിച്ചേ, ഒരു എക്സ് സ്ക്വയറും കൂടി ഉണ്ട് വിത്ത് റെസ്പെക്ട് എക്സ് നമ്മൾ ചെയ്യുന്നത്, ആ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ എന്താ കാണുക? ടു എക്സ്, ടു എക്സ് എന്ന് കിട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിൻ്റെ എക്സിൻ്റെ അടുത്ത് മൈനസ് ഉണ്ട്, അപ്പോൾ ഇതെന്താവും? മൈനസ് ടു എക്സ് എന്നാവും. ഇനി ടുവും ടുവും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം യു എഴുതി, യു എടുത്ത് എഴുതി. യു എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ ഇൻ്റഗ്രൽ വി, ഇൻ്റഗ്രൽ വി എന്താ? എക്സ്, എക്സ് എന്ന് എഴുതി മൈനസ്. ഇനി ഇൻ്റഗ്രൽ ഓഫ് യു ഡാഷ്, യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ വി. ഇൻ്റഗ്രൽ വി എന്താ? എക്സ്. ഇനി അതിൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റഗ്രൽ. ഇനി ഇവിടെ നമുക്ക് എക്സും ഉണ്ട്, എക്സും ഉണ്ട് പ്രൊഡക്റ്റ് ആയിട്ട്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ എന്നായി. ഓക്കെ, എക്സ് സ്ക്വയർ എന്നായി. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സൂത്ര പണി ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു എ സ്ക്വയർ ആഡ് ചെയ്യാം, അത് കളയാൻ വേണ്ടി ഒരു എ സ്ക്വയർ സബ്ട്രാക്റ്റും ചെയ്യാം. മൊത്തത്തിൽ എന്തായി? പൂജ്യമായി പോയി. എ സ്ക്വയർ ആഡും ചെയ്തു, സബ്ട്രാക്റ്റും ചെയ്തു. ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാം. അതായത് ഇപ്പം 5+8 ഡിവൈഡഡ് ബൈ 6 അങ്ങനെ കിടക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? 5/6 + 8/6 രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്ന്. അതുപോലെ ഞാൻ ഈ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാം. അപ്പോൾ ആദ്യത്തെ ടേമിനെ ഞാൻ അതുപോലെ തന്നെ എഴുതി, എക്സ് ഇൻറ്റു എക്സ് എടുത്ത് ആദ്യം എഴുതി, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, ഇവിടെ ഡിനോമിനേറ്റർ നോക്കെ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന്. അതുപോലെ തന്നെ ന്യൂമറേറ്റർ ആക്കാൻ പോവാം. ഇവിടെ എ സ്ക്വയർ ഉണ്ട്, അപ്പോൾ എ സ്ക്വയർ എന്ന് എഴുതി, മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഞാൻ ബാക്കി എന്താ ഉള്ളത്? ഒരു മൈനസ് എ സ്ക്വയർ ഉള്ളത്. അപ്പോൾ മൈനസ്
integral over a square divided by root of a square minus x square. അപ്പൊ ഈ ഒരു മൊത്തമുള്ള ടൈമിൽ ഞാൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു, മനസ്സിലായല്ലോ. ഇനി ഇനി നമ്മൾ നോക്കിക്കോട്ടോ, ഫൈവ് ബൈ റൂട്ട് ഫൈവ് അതെന്താ നമുക്ക് കിട്ടുക? റൂട്ട് ഫൈവ് എന്നല്ലേ കിട്ടുക. ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ്. അപ്പോൾ ഇങ്ങനെ വെട്ടിപ്പോയി നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഫൈവ് എന്ന് കിട്ടും. ഇവിടെ നോക്ക്, ഈ ടേം ഈ ടേമിൻ്റെ റൂട്ടാണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കത് വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും? ഈക്വൽ ടു ഈ സാധനം ഇങ്ങനെ വരില്ലേ, അതായത് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ ടേമിൻ്റെ റൂട്ടാ താഴെ കിടക്കണേ. അപ്പം ഇവിടെ വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ ആ ടേം വരും, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതേപോലെ സംഭവിച്ചു, ഈ ടേമിൻ്റെ റൂട്ടാണ് ഡിനോമിനേറ്ററിൽ കിടക്കണേ, ഈ ടേമിൻ്റെ റൂട്ടാണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ഇപ്പോൾ വെട്ടിപ്പോയിട്ട് നമുക്ക് റൂട്ട് ന്യൂമറേറ്ററിൽ വരും, അപ്പോൾ റൂട്ട് ഇവിടെ വന്നു. ഇനി ആദ്യത്തെ ടേം അതുപോലെ തന്നെ എഴുതി, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താ ഒരു കോൺസ്റ്റൻ്റ്, അത് ഞാൻ പുറത്തേക്ക് ഇട്ടു. ഇൻ്റഗ്രൽ ഓവർ വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇത്രയായി. ഇനി ഞാൻ എഴുതാൻ പോകും അതുപോലെ തന്നെ, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എൻ്റെ ആദ്യത്തെ ടേം മൈനസ് ഇൻ്റഗ്രൽ ഓവർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതെന്താ അത്? ഇത് ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ ഓവർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അത് ഞാൻ ഐ എന്ന് വിളിച്ചത്. അപ്പോൾ എനിക്കിവിടെ ഐ എന്ന് എഴുതി കൂടെ, ഈ ഒരു ടേമിനെ മൊത്തം ഞാൻ ഐ എന്ന് എഴുതി, മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ്. നമുക്കറിയാം ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. അപ്പോൾ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പം എന്ത് കിട്ടും നമുക്ക്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് കിട്ടും. ശരിക്കും നമ്മൾ ഈ ടേമിനല്ല ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ സൈഡിലും എന്താ? ഐ ആ. ഈ ടേമിനെയാണ് നമ്മൾ ഐ എന്ന് വിളിച്ചു, ആ ഐനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇവിടെയും ഐ ആ. ഓക്കെ, ഇനി ഈ മൈനസ് ഐ ഇല്ലേ, ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ അതെന്താവും? ഐ മൈനസ് ഐ ഇപ്പുറത്തേക്ക് പോകും, പ്ലസ് ഐ ആവും. അപ്പോൾ ഈ ഐയും ഈ ഐയും കൂടി കൂടിയിട്ട് ടു ഐ എന്നാവും. അപ്പോൾ ടു ഐ ഈക്വൽ ടു എന്ത് വരും? എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് കിട്ടും. ആ ഇവിടെ ഒരു പ്ലസ് ഇട്ട് കിട്ടും, ഒരു കോൺസ്റ്റൻറ്റ്, അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണണ്ടേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് ഐ ആണ് കാണണ്ടേ. പക്ഷെ നമുക്കിവിടെ എന്താ കിട്ടിയേ? ടു ഐ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഐ കാണാൻ എന്ത് ചെയ്യും? ഐ ഉൾട്ടു ടുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതെന്താവും? എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐ എന്നുള്ള സംഭവം കിട്ടി. ശരിക്കും ഐ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ, ഇൻ്റഗ്രൽ ഓവർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി, നമ്മുടെ ആൻസർ കിട്ടി. ഇതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് സം ഓഫ് ടൈപ്പ്. ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇക്വേഷനും കൂടി വേറെ ഉണ്ട്, അതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷനുകൾ, ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം ഈ മൂന്ന് ടേമിനും എക്സ് ബൈ ടു എന്ന് പറയുന്ന ടേം ഇട്ട് കൊടുക്കുക, അത് മൂന്നിനും കോമൺ ആണ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ കേസിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അത് മൂന്നും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എയുടെ സൈൻ എന്താണെന്ന് നോക്കുക. ഇവിടെ എയുടെ സൈൻ എന്താ? മൈനസാണ്. അപ്പോൾ മൈനസ് ഇട്ടു. ഇവിടെ എയുടെ സൈൻ പ്ലസ് ആ, പ്ലസ് ഇട്ടു. ഇവിടെ എയുടെ സൈൻ എന്താ? പ്ലസ് ആ, പ്ലസ് ഇട്ടു. ഇവിടെ എക്സിൻ്റെ സൈൻ ആട്ടോ മൈനസ്, എയുടെ സൈൻ പ്ലസ് ആ, പ്ലസ് ഇട്ടു. ഇനി എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള സാധനം എടുക്കുക. ഇവിടെ എക്സ് പോസിറ്റീവാണ്, ഇവിടെ എക്സ് പോസിറ്റീവാണ്, ഇവിടെ എക്സ് നെഗറ്റീവാണ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള സാധനം എടുക്കുക. എക്സ് പോസിറ്റീവ് ആയിട്ടുള്ളടത്ത് ലോഗ് എക്സ് എന്നിടുക, ഇവിടെയും ലോഗ് എക്സ് എന്നിട്ടു. ഇനി എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലം, അതായത് എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എഴുതണം. എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത്, എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ലോഗ് എക്സ് ഇടുക. ഇനി ലോഗ് എക്സ് ഇട്ട് കഴിഞ്ഞാൽ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെ എഴുതി വെക്കുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ മോഡൽസ് കാണാം. ഓക്കെ, ഇനി എല്ലാത്തിലും കോൺസ്റ്റൻ്റ് കൊണ്ട് ആഡ് ചെയ്യുക.
ഇതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് സം ടൈപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഫോർമുല. ഇത് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കർവിൻ്റെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഫോർമുല ആവശ്യമുണ്ട്. ഇത് കാണാണ്ട് അറിഞ്ഞിരിക്കണം. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ കിട്ടുന്ന പോലെ ഇതും കിട്ടണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഇത്. ഓക്കെ.